ഗൈസ്, അപ്പൊ തുടക്കം തന്നെ നമ്മളെ തോറണ്ണന്റെ എൻട്രിയാണ്. തോറണ്ണ ഇങ്ങനെ നടന്നു വരുന്നത് എൻ്റെ പൊന്ന് ഗൈസ്, നോക്ക് ഗൈസ്, തീയൊക്കെ വന്ന സീന്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞത് മൊബൈലിലാണെന്ന് ആരും പറയത്തില്ല, എന്നാൽ ഇത് മൊബൈലിലാണ്. നിങ്ങൾ വിചാരിക്കാം പി സി ഗെയിമിൻ്റെ ആണ് വീഡിയോ ഇടുന്നതെന്ന്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് നഷ്ടമാണ്. ഈ ഒരു എൻട്രിയൊക്കെ നോക്ക് ഗൈസ്, ഏത് ലെവലിൽ ഗ്രാഫിക്സ് ആണ് നോക്ക്. സോ വൺസ് അഗെയിൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് ക്ലൗൺസ് ഗെയിമിംഗ്. അപ്പോൾ മച്ചാമാരെ, ക്ലൗൺസ് ഗെയിമിങ്ങിൻ്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു വേറൊരു സിനിമയുടെ ഗെയിം ഇന്ന് നമ്മൾ കളിക്കുന്നുണ്ടെന്ന്, സിനിമയുടെ മോഡ് നമ്മളിന്ന് കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തോർ ലവ് ആൻഡ് തണ്ടർ ആണ്. എല്ലാവരും അവഞ്ചേഴ്സ് എൻ ഗെയിം ആണ് പറഞ്ഞത്. നമ്മൾ അവഞ്ചേഴ്സ് എൻ ഗെയിം ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ചയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല അവഞ്ചേഴ്സ് എൻ ഗെയിം നമ്മൾ ഇതുവരെയ്ക്കും ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്തിട്ടില്ല. തോർ ലവ് ആൻഡ് തണ്ടർ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന, അതുകൊണ്ടാണ് നമ്മൾ തോർ ഇടുന്നത്. അപ്പോൾ അവഞ്ചേഴ്സ് അടുത്ത എൻ ഗെയിം അടുത്ത ആഴ്ച നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ വരുന്നത് തോർ ലവ് ആൻഡ് തണ്ടർ ആണ്. ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ കളിക്കണ്ടെന്ന് വെച്ച് കളിച്ചൊരു സീരീസാണ് തോർ ലവ് ആൻഡ് തണ്ടർ. കാരണം എനിക്ക് കഥ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. പക്ഷേ ഗ്രാഫിക്സ് നമ്മൾ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, ഇന്നലെ കളിച്ച അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിനെക്കാട്ടി ലെവൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ലവ് ആൻഡ് തണ്ടർ എന്ന പേരിനോട് നീതി പുലർത്തിയ ഒരു ഗെയിം പ്ലേ ആണ് ഗൈസ്. അമ്മാതിരി അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് ഇത് വീഡിയോ ഫുള്ള് കണ്ടിരിക്കണം. കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ് ഗൈസ്. ഇന്നലെ താനോസിൻ്റെ എൻട്രി ആണെങ്കിൽ ഇന്ന് അതിനെക്കാട്ടി വേറെ ലെവലാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തതുകൊണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം, നമ്മളെ വീ ചാനൽ 1.17K അടിച്ചു. അപ്പോൾ അതിന് ബിഗ് ഒരു താങ്ക്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. അതേപോലെ തന്നെ ഈ 6 സപ്പോർട്ട് ഉണ്ടെങ്കിൽ 1.18K അടിക്കാം. ഈ ഒരു വീഡിയോയിലൂടെ 6 സബ് കിട്ടി 1.18K അടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം 6 സബ്ബൂടെ മതി 1.18K. അപ്പോൾ നമ്മൾ റോഡ് ടു 1.2K ആണ് ഗൈസ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ വീഡിയോ ആദ്യമായിട്ടാണെന്നവരും ചാനൽ ആദ്യമായിട്ടാണെന്നവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അത്രയ്ക്ക് അടിപൊളി വീഡിയോ ആണ്, മസ്റ്റ് വാച്ച്. ഞാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു വീഡിയോ. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടൊരു നഷ്ടവും വരത്തില്ല. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലയാടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇൻട്രോ. അടിക്കടി സ്വർണ്ണ വാർത്ത എന്നാ തരുമാറിക്കില്ല. നമുക്ക് 70 ലെവലുള്ള തോറിനെയാണ് കിട്ടുന്നത്. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ടൊരു ഇപ്പോൾ നമുക്ക് തോറിലെ ലവ് ആൻഡ് തണ്ടറിലെ അതേ ഒരു കോസ്റ്റ്യൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗെയിം സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. റോഡ് ടു 1.2K ആണ്. അപ്പോൾ റോഡ് ടു 1.18K ആണ്. ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റോറി മോഡാണ്, അൺനോൺ ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നെ തോറിൻ്റെ നടന്നു പോകുന്നുണ്ട് തോറണ്ണൻ ഓൺ ഫോം. എൻ്റെ മോനെ സീന് ഗൈസ്, ഗ്രാഫിക്സൊക്കെ വിഷയം, ഇതൊക്കെ ചെറുത്. ഇപ്പം തീ എൻ്റെ പൊന്നെ ആ തീയിലൂടെയുള്ള വേറെ ലെവൽ പോക്കൊക്കെ നോക്കേ. തോറൊക്കെ ആ ഒരു ഹാമറൊക്കെ അങ്ങോട്ട് പിടിച്ച് സീനെന്ന് പറഞ്ഞാൽ പോരാ, വേറെ ലെവൽ സീൻ. ഓ, മലയുടെ മണ്ടേ കയറിയിരിക്കുന്നു. അപ്പോൾ കുറേ വില്ലന്മാർ മതിലിൻ്റെ പുറകിന്ന് ഇതാ വില്ലൻ. അപ്പോൾ ആരാന്ന് ചോദിക്കുന്നത്, നമ്മുടെ തോറിൻ്റെ അടുത്ത് ആരാന്ന് ചോദിക്കുന്നത് ഗൈസ്. കണ്ണി മിന്നലൊക്കെ അങ്ങോട്ട് മിന്നിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന്മാർ അടിച്ച് മിന്നിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഇമാരെ ഒരു റൗണ്ട് ഓട്ടിക്കാം, എന്നിട്ടാണ് കാണിച്ചു കൊടുക്കാം നമ്മളെ പവർ എന്തുവാണ്. ഗൈസ്, തുടക്കം തന്നെ തീ. ഇന്നൽ ഇതുവരെ കളിച്ചത് ഏറ്റവും പവർഫുൾ ക്യാരക്ടർ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം പവർ സീൻ പവറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സ്പൈഡർമാൻ കൂടി ഇത്രയും പവർ ചെയ്യാൻ കണ്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സ്പൈഡർമാനാണ്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാണ് തോർ. എന്നിട്ട് പോലും എൻ്റെ അപ്പൊന്നോ സീന് വേറെ ലെവല്. ഇപ്പോൾ വേവ് 2 ആണ്, മൊത്തം 3 വേവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത മിഷനിലോട്ട് കിടക്കത്തോളു. അപ്പോൾ ലാസ്റ്റ് വേവ് ആണ്. അതൊരു പവർ ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ സീൻ മാറും. ലവ് ആൻഡ് തണ്ടർ തന്നെ സീന്. അടുത്ത മൂന്നാമത്തെ വേവ്, ലാസ്റ്റ് വേവ്, നമ്മൾ ജയിച്ചു കഴിച്ചു. അത്രയ്ക്ക് വലിയ പവറാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. മരടിച്ച് തൂഫാനാക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് തന്നെ ഈ ഒരു സിനിമയുടെ ഇത് തീർക്കും. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണുക. എറ്റ പൊന്നു സമ്മാനെന്തോ പറയാൻ വന്നു, അതിന് പോലും നമ്മൾ സമ്മതിച്ചില്ല. എടുത്ത് കീച്ച് കളഞ്ഞു വിഷയം. ഈ വിഷയത്തിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല നഷ്ടമാണ് ഗൈസ്. വീഡിയോ ലൈക്ക് അടിച്ചില്ല നഷ്ടമാണ്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 15 ലൈക്കാണ്. 15 ലൈക്ക്.
ഇപ്പോൾ ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ശനിയാഴ്ച ഇടുന്നത് എൻ ഗെയിം ആയിരിക്കും, അല്ലെങ്കിൽ എൻ ഗെയിം വരാൻ താമസിക്കും ഗൈസ്. അപ്പം 15 ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മൾ എൻ ഗെയിം ഇടും. അതേപോലെ കിഡ്ലിംഗ് ഗെയിം എൻ്റെ പുന്നി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ഇതൊക്കെ കണ്ടോ, തൗവൻ തണ്ടർ എന്ന പേരിനോട് നീതി പുലർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഫുൾ മിന്നലാണ്, ഫുൾ മിന്നൽ, ഫുൾ മിന്നലോട് മിന്നൽ ഗൈസ്. അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു ഗ്യാപ്പിൽ ചാനലിങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്നും നോക്കണ്ട. വീഡിയോ ലൈക്ക് അടിച്ചേക്കുക, ഒന്നും നോക്കണ്ട. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ, ഒന്നും ഞാൻ പറയത്തില്ല. എന്നിട്ട് അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്തേക്കണം, എന്നാലേ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഗൈസ് അടുത്തത് നമ്മളെ ഗോറർ വന്നിട്ടുണ്ട്, വില്ലൻ, ദ സേവിയർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന്. അവനാണ് ഈ യൂണിവേഴ്സിൻ്റെ സേവിയർ എന്നൊക്കെയാണ് പറയുന്നത്. ഓഹ്, ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയാൽ വീടിനൊക്കെ തീ പിടിച്ച്, ഏതാ ഷോട്ടൊക്കെ ഒന്ന് നോക്ക് ഗൈസ്, വിഷയം ഷോട്ടൊക്കെ. നിങ്ങളിപ്പോൾ വിശ്വസിക്കത്തില്ല ഈ ഒരു ഗെയിം മൊബൈലിലാണെന്ന് പറഞ്ഞാൽ. നിങ്ങൾ വിചാരിക്കും ഇത് പി സി ഗെയിമാണ്, നിങ്ങൾ കൺട്രോൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ ഇത് മൊബൈലാണ്. എന്നാലിത് മാർവൽ ഫ്യൂച്ചർ ഫൈറ്റ് ആട്ടോ. സോ ഗൈസ് നമ്മൾ സ്ട്രോം എന്നാണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്, ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. നമ്മൾ വെച്ച് കീച്ചുന്നുണ്ട് ഗൈസ്. ഓ എൻ്റെ മോനെ സീന്, എന്തോ ദീപാവലിയോ ചക്രമോ ഗൈസ്, നിലചക്രം ഗൈസ്. ദീപാവലി നടത്തി നമ്മൾ, ഹാപ്പി ദീപാവലി. ഇത് നമ്മൾ ഫുള്ള് സീനാണ്, നമുക്കൊരു പവറൊക്കെ ഉണ്ട്, വിഷയം വേണ്ട, ചക്രങ്ങളൊക്കെ പവറൊക്കെ ഉണ്ട്. ഇത് മൊത്തം മിന്നലാണ്, തണ്ടർ തണ്ട കുതിരയൊക്കെ വരുന്ന വിസിലടിക്കുമ്പോൾ എനിക്ക് വയ്യ. ചേച്ചി കുതിരപ്പുറത്ത് വന്ന് അവനെ ഇടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട്. വില്ലനൊന്നും ഒരു വിഷയമേ അല്ല നമുക്ക്, മനസ്സിലായോ? വില്ലനൊക്കെ എന്ത്, ഇപ്പം തന്നെ ലൈക്ക് അടിക്കണേ, ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ, മാക്സിമം ഷെയറും ചെയ്യണേ. അതിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വീണ്ടും മിസിലടിച്ച് നമ്മൾ കുതിര ഇറക്കി, കുതിര ഇറക്കി കഴിഞ്ഞാൽ അമ്മമാരെ മൊത്തം തീർത്തിട്ടേ കുതിര പോത്തോളൂ. അതാണ് കുതിരയുടെ ഒരു സീന്. ഗൈസ് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം, വാച്ച് ടൈം മുഖ്യം ബീലേ. ഗൈസ് നമ്മളെ ഷാഡോ മോൺസ്റ്റർ വന്നിട്ടുണ്ട്, ഒരു മെയിൻ വില്ലനാണെന്ന്. മറ്റേ ഗോററിൻ്റെ പിൻഗാമിയാണ്, ഗോററിൻ്റെ പിൻഗാമി മെയിൻ ആളാണ്. അപ്പം അവനെ നമുക്ക് തീർക്കണം, എന്നിട്ട് ഇനി അടുത്ത മിഷനിലോട്ട് കിടക്കാൻ പറ്റൂ. ഇവൻ കഴിഞ്ഞാൽ ഗോററായിരിക്കും. അപ്പോൾ ഗോററിനെ കൊല്ലുന്ന മിക്കവാറും നമ്മളെ തോറണ്ണനായിരിക്കും. അപ്പോൾ ഒരു വേറെ ലെവൽ ഫൈറ്റ് കാണാം, ലാസ്റ്റൊക്കെ സീനായിരിക്കും. എൻ്റെ പൊന്നു എത്തുവോടെ ഇത്, ഗ്രാഫിക്സൊക്കെ അന്യായം കേട്ടോ, വിഷയം ഗ്രാഫിക്സ്. ആരെങ്കിലും വിശ്വസിക്കും ഇത് മൊബൈലിലാന്ന് പറഞ്ഞാൽ. 4 GB റാമുള്ള ഫോൺ വരെ ഇരുന്ന് ഹാങ് ആവും, അമ്മാതിരി ഗ്രാഫിക്സ്. ഓ എൻ്റെ പൊന്നു, വിഷയം വിഷയം വിഷയം, സീന് വിഷയം ഗൈസ്. അവനിപ്പോൾ തീർക്കുന്നതായിരിക്കും. അവൻ്റെ പവറിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അമ്മാതിരി പവർ. കാരണം ഇത് ലെവൽ 70 ഗൈസ്, ലെവൽ 70. അപ്പോൾ അതിൻ്റേതായ പവർ കാണും. നമ്മളെ സ്വന്തം ക്യാരക്ടർ എല്ലാവരും വിഷയം കളിക്കുമ്പോൾ മാത്രമേ ഈ ക്യാരക്ടർ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും ഇത് വെച്ച് കളിക്കാൻ പറ്റുന്നില്ലേ. ഇന്നലെ നമ്മൾ ഇൻഫിനിറ്റി സൂട്ടിലെ സ്പൈഡർമാനെ കണ്ടപ്പോൾ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കണ്ടിട്ട് വരിക. അടിപൊളി വീഡിയോ ആണ്, വേറെ ലെവൽ വീഡിയോ ആണ്. അപ്പോൾ അവനെ നമ്മൾ തീർത്ത്, എൻ്റെ മോനെ ചേച്ചി ഏത് ലെവൽ, ഇതാ കുതിരയിലൊക്കെ വന്നിറങ്ങുന്നു. അപ്പോൾ നമ്മൾ അടുത്തതിലോട്ട് പോകാൻ പോവാണ്, ലാസ്റ്റാണ്. നമ്മൾ ഗോററിനെ കൊല്ലാൻ പോവാണ്. അപ്പം മൈറ്റി തോറിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, അതായത് തോറിൻ്റെ ഷീ തോർ എന്ന് വേണേൽ നമുക്ക് പറയാം. ഷീ ഹൽക്കണക്ക് ഷീ തോർ. അപ്പോൾ നമ്മളെ ഇതുവരുന്നവരെ പേര് ജെനിയോ അങ്ങനെയാണ്ടായിരുന്നു തോന്നുന്നു, ജാനിയോ ജെനിയോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു മിഷൻ, എന്തോന്നറിയ ഇത്, ഗൈസ് ഒരു മിന്നൽ ആകാശത്ത് നിന്ന് വീണുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തു നിന്ന് തോറണ്ണൻ വീണ്ടും എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റോറൊക്കെ കാണിക്കുന്നു. നമ്മളെ വില്ലൻ വീണ്ടും ബാക്കിലാണ്, വില്ലൻ അവൻ്റെ വാളൊക്കെ ഇരിക്കുന്നു. നോക്കിയാൽ ഗൈസ് വില്ലൻ്റെ കാലൊക്കെ ഒറിജിനൽ കണക്കിരിക്കുന്നു. ഗോറർ നമുക്ക് ആ ഫൈനൽ മേക്ക് അവർ ഡെബിറ്റ്, ആ കട വാങ്ങി തീർക്കാമെന്നാണ് പറയുന്നത്. വാളിലൊക്കെ തലോടിയിട്ട് തീർക്കാം, തീർത്തു തരാം. അപ്പോൾ ഇവനെന്താ നേരിട്ടിറങ്ങി വരുത്തിൻ്റെ യു ഗൈസ്. നമ്മൾ കൊല്ലാൻ പോവാണ്, കൊല്ലാൻ പോവാണ്, കൊല്ലാൻ പോവാണ്, അടിക്കാൻ പോവാണ്. റെഡി ആയിക്കോ ഗൈസ്. വേറൊരു ഹാമർ, എൻ്റെ പുന്നെ ഇത്രയും മാരക ഒരു എൻട്രി. ഇന്നലത്തെ നമ്മളെ താനോസിൻ്റെ കണക്കത്തെ ഒരു എൻട്രി ആയിപ്പോയി, വേറെ ലെവൽ എൻട്രി ഗൈസ്. നമ്മളെ മൈറ്റി തോറിൻ്റെ എൻട്രി. ഇപ്പോൾ തോറ് വയ്ക്കുന്ന എൻ്റെ ഹാമർ എനിക്ക് വിട്ട് എവിടെ നിന്ന് കിട്ടി, നിനക്ക് ഇത്രയും ധൈര്യം എൻ്റെ ഹാമർ എടുക്കാനെന്ന്, നീ ആരാന്ന് വയ്ക്കുന്ന. അപ്പം നമ്മളെ മൈറ്റി തോറ് പറയുന്ന നമുക്ക് ആദ്യം ഫൈറ്റ് ചെയ്ത് തീർക്കുക, എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പം മറ്റേ തോറിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇവനെ തീർക്കുന്നതോടെ നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഏതാ ഗൈസ് നമ്മളവനെ തീർക്കണം, നമുക്ക് മറ്റേ ഷീ തോറാണ്.
നമ്മളെ ക്യാരക്ടറിനെ. അപ്പോൾ ഷീ തുറന്ന് വിളിക്കുന്നതെന്നേ ഉള്ളൂ, അതൊന്നും അല്ല പേര്. അതാരും കേട്ടിട്ട് എന്നെ ട്രോളാൻ വരരുത്. കറക്റ്റ് പേര് അറിയാവുന്നവർ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്താ നമുക്ക് നോക്കാം, എല്ലാവർക്കൊക്കെ അറിയാം. അതേപോലെ ആരൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. പ്ലീസ്, വിഷയം വിഷയം ഓൺ വിഷയം. അപ്പോൾ നമുക്ക് അവനെ തീർക്കണം. ഫുൾ ഇരുട്ടായി ഗൈസ്. അപ്പോൾ അവൻ്റെ പവർ എടുത്ത് എനിമീസിനെ ഇറക്കി വിടുന്നുണ്ട് അവൻ്റെ പിള്ളേരെ. നമുക്ക് അതൊന്നും വിഷയമല്ല, നമുക്ക് അവനെ തീർക്കും. അതൊക്കെ വേറെ കാര്യം, അവനെ തീർത്തട്ടേ പോത്തോള്. തീർത്തിരിക്കും 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 തീർത്തിരിക്കും. വിഷമിക്കാതെ, നമ്മൾ തീരുന്ന സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണാതിരിക്കുന്നില്ല, നമ്മൾ തീരാനുള്ള ചാൻസ് കൂടുതലാണ്. തീർന്നെങ്കിൽ എന്നെയൊന്നും പറയില്ല, നമ്മളൊന്നുകൂടെ കളിച്ച് അവിടെ വെച്ച് നമ്മൾ കാണിക്കുന്നതായിരിക്കും. തീർന്ന് കഴിച്ചു തീർന്ന്, അവൻ്റെ ലൈഫ് കൂടുതലാണ്. തീർന്ന് കേസ് നമ്മൾ ഡെഡ് ആവുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അവിടം വരെ കളിച്ചിട്ട് അവനെ കൊല്ലുന്നിടം തൊട്ടേ നമ്മൾ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡെഡായി. കേസ് നമ്മൾ ഒന്നുകൂടെ കളിക്കുന്ന വെച്ച് കാണിച്ച് അവനെ കൊന്ന് കൈസ്. ഏതാ വേറെ ലെവലി. അങ്ങനെ നമ്മൾ ആ ഒരു മൂവിയുടെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഫുള്ളി മാസ് പാക്ക്ഡ് സാധനമാണ്. വേറെ ലെവൽ വീഡിയോ ആയിരുന്നില്ലേ ഗൈസ്? ഗ്രാഫിക്സ് ഒക്കെ വേറെ ലെവൽ, ടോട്ടലി വേറെ ലെവൽ ഗെയിം വീഡിയോ ആയിരുന്നു. ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ചാനൽ ആദ്യമായിട്ടാണെന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് വീഡിയോ ആദ്യമായിട്ടാണെന്നവരും ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്ന വരെ ഐ എം ക്ലൗഡ് സർ സൈനിങ്.